നമ്മളൊരു വാർത്ത വായിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്ക് എൻ്റെ ഇപ്പം ഞാൻ നമ്മളൊരു ഒരു വീട്ടിനകത്തിരുന്ന് വീട്ടിനകത്ത് പോയിരുന്നു അത് ഞാൻ ഇവിടെ വന്നിട്ട് ശേഷമുള്ള ശീലോട്ടോ എൻ്റെ ഞാൻ 24 വന്നതിന് ശേഷമാണ് എൻ്റെ എൻ്റെ ആ ഒരു അതായത് നമുക്ക് തോന്നുമല്ലോ നമ്മളിപ്പം ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മളൊരു വീടിൻ്റെ മെയിൻ ഹാള് ഫാമിലൊക്കെ ഇരുന്ന് കാണുന്ന വാർത്ത കാണുന്ന ഹോൾ ആ ഹോളിൽ പോയി അവരുടെ കസേരയിൽ ഇരുന്ന് അവരോട് പറയുന്ന പോലെ പറയാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മളിപ്പം മോണോലോഗ് പോലെ നമ്മളിങ്ങനെ പറഞ്ഞു പോവാതെ ഒരു ഒരു എന്താണ് ഒരു ഡയലോഗ് ബേസ്ഡ് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ശരിയാണ് ക്യാമറ മാത്രമേ ഉള്ളൂ, ക്യാമറ ഉണ്ട്, ബാക്കി ക്യാമറമാനും ഉണ്ടാവും. അങ്ങനെ അതല്ലാതെ പറ്റും നമുക്ക്. അതല്ലാതെ ആ പല നമ്മൾ ആൾക്കൂട്ടത്തിന് നടുക്ക് പോയി അവരോട് സംസാരിക്കുന്ന പോലെ ശ്രമിക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ചാളായിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്താള് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് നമ്മളിപ്പോ ഇടയ്ക്ക് ചർച്ചയ്ക്ക് വിളിക്കുന്ന ഗസ്റ്റ് ആണ്. അപ്പൊ ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പുള്ളി പറയുന്നതിൽ പുള്ളിക്ക് നല്ല ക്ലാരിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചർച്ചകളിൽ വരുന്ന വിഷയങ്ങളിൽ പുള്ളി പറയുന്നതിൽ മനോഹരമായ ക്ലാരിറ്റിയാണ്. പുള്ളി ആള് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ചർച്ചയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 പേര് കൂടുതൽ കാണും. റേറ്റിംഗ് ബേസ്ഡ് ആണെങ്കിൽ 10 പേര് കൂടുതൽ കാണും. കാര്യം അത് ഇപ്പൊ ആ വിഷയത്തിൽ വളരെ എന്താണ് വലിയ ക്ഷുഭിതനാവാതെ തല്ലുണ്ടാക്കാതെ വളരെ മനോഹരം അടുക്കടുക്കടുക്കടുക്ക് ഇപ്പൊ ഏറ്റവും ഏറ്റവും ഒടുവിൽ ഞാൻ സാറിന്റെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ബജറ്റിനാണ്, നമ്മുടെ കേന്ദ്ര ബജറ്റിനാണ്. മനോഹരമായി പറയും, അടുക്കി അടുക്കി പറയും, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സങ്കീർണമാക്കാതെ ആ ഒരു ശൈലി എടുക്കാവുന്ന നികേഷ് കുമാർ. ഞാൻ നമ്മളോട് വർക്ക് ചെയ്തിട്ടില്ല, ഒട്ടുമിക്ക എന്റെ സഹപ്രവർത്തകരൊക്കെ നികേഷ് കുമാറിന്റെ കൂടെ ഒരു സമയത്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നികേഷ് കുമാർ പേര് പറയുന്നത്. അല്ല അവരൊക്കെ നികേഷ് സാർ നികേഷ് സാർ പറയുന്നത്. പുള്ളി ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി എന്താണ് നമ്മള് പുള്ളി ഒരു റിപ്പോർട്ടിനെ പോലെ ആകും. പുള്ളി ഇൻക്വിസിറ്റീവ് ആയിട്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ ചുരണ്ടെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു മാധ്യമപ്രവർത്തകന്റെ റിപ്പോർട്ടറുടെ കഴിവാണത്. ഇപ്പം ഒരു ഡിബേറ്റിന് ആ കഴിവുണ്ടാവണമെന്നില്ല എപ്പോഴും. അപ്പൊ എനിക്കൊന്നും അങ്ങനെ അങ്ങനെ ഒരു ഒരു വിഷയത്തിന് അകത്തോട്ട് പോയി പിക്ക് ചെയ്യാന്ന് പറയുന്നത് അത് എന്താണ് വാർത്തയെ കുറിച്ചുള്ള അത്ര നല്ല അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് സാറിന് പിക്ക് ചെയ്യാൻ പറ്റും, നികേഷ് കുമാറിന് പിക്ക് ചെയ്യാൻ പറ്റിയ സാധനം. ശ്രീജ ചേച്ചി എന്ന് പറഞ്ഞാല് കാരോട്ടെ ക്യാമ്പസ് രണ്ട് ഒരു വർഷം സീനായിരുന്നു, അന്ന് മുതലെ ചേച്ചിയാണ്. അപ്പൊ എന്നെ റാഗ് ചെയ്തൊക്കെ എന്താണ് ചിരിച്ച മുഖത്തോടുകൂടി എന്തും പറയും, ചിരിച്ച മുഖത്തോടുകൂടി പ്ലസന്റ് ആയിട്ട് ഇരുന്നിട്ടേ മാതൃഭൂമിയിലുണ്ട്. മാതൃഭൂമി ഞങ്ങൾ ഒരുമിച്ച് 8 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാണ്. അപ്പൊ കോവിഡ് സമയത്ത് ഒരു പ്രോഗ്രാം 2:30 ആണെന്ന് ഓർമ്മ. അത് ഭയങ്കര മനോഹരമായി കോവിഡ് സമയത്ത് വല്ലാത്തൊരു സമയമാണല്ലോ, ഒരു സങ്കടത്തിന്റെ സമയമാണ്. ആ സമയത്ത് കാര്യങ്ങൾ വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചിരിച്ച ഒരു ആങ്കറാണ് എപ്പോഴും. അത് നമുക്ക് പലപ്പോഴും പറ്റാറില്ല, എനിക്ക് പലപ്പോഴും പറ്റാറില്ല. കാര്യം ഞാൻ നമ്മൾ ഈ വാർത്ത കയറിയിരിക്കുമ്പോഴത്തേക്ക് വാർത്തയുടെ ഗൗരവം ഉൾക്കൊള്ളും, ദേഷ്യം വരുമ്പോഴത്തേക്ക് നമ്മളെ ദേഷ്യം പുറത്ത് കാണിക്കും, ദേഷ്യമൊക്കെ പുറത്തും കാണിക്കും. സ്ത്രീ ചേച്ചിക്ക് ദേഷ്യം വന്നാലും ഒരു ചിരി എപ്പോഴും മുഖത്തുണ്ടാവും, അതൊരു നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്. അടുത്താള് ലക്ഷ്മി പത്മ. ലക്ഷ്മി പത്മ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല.